ഹായ് ഗോൾഡൻ, ഉഷാറാക്കി അല്ലേ? നമ്മളിന്ന് മങ്കര ഞാറക്കോടാണ് അല്ലേ, ഏഴാം വാർഡ് ഞാറക്കോട് പള്ളിയിൽ തൊട്ട് മുന്നിലുള്ള ഒരു പൊട്ടക്കിണറിലാണ് സംഭവം. രണ്ട് നായക്കുട്ടികൾ അവിടെ പെട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക. നാല് ദിവസമായി അല്ലേ. നമുക്ക് നോക്കുക ഗോൾഡൻ. ഓക്കെ, രണ്ട് നായക്കുട്ടികളുണ്ട് പാവങ്ങള്, അതാ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. അറിയില്ലേ, കിണറുള്ളത് അറിയില്ലേ? ഇത് കമ്പും കാര്യങ്ങളൊക്കെ വലിയ നായ്ക്കൾക്ക് അറിയാതെ വെള്ളം വിട്ടിട്ട് ഒരാഴ്ചയിലേറെയായി. ആദ്യം ആ വെള്ളം വിട്ടത് ഗോൾഡൻ മജീദ് എത്തിയിട്ടുണ്ട്. നല്ല സമയത്ത് മെമ്പറിനെ പിടിച്ച് വീഡിയോ എടുത്തു. എന്താ മജീദ്, നിങ്ങളെ കാണുമ്പോ നായ്ക്കളെല്ലാം കൂടി എല്ലാം കൂടി കുറയ്ക്കണല്ലോ. അവരുടെ മക്കളാ ഉസ്താദേ, അതാ ഗോൾഡൻ മജീദ്. പറഞ്ഞോട്ടെ. ഓ മജിക, അത് പണിയാവുമല്ലോ. കുഴി പൊട്ടുകൊണ്ടല്ലേ, നമ്മളതിനുള്ളിൽപ്പെട്ട നമ്മളെ കടിച്ചു തിന്നത്, അതിന് രക്ഷപ്പെടുത്താനൊന്നും അവർക്കറിയില്ലല്ലോ. കിണർ കുറച്ച് വെട്ടിയിട്ടുണ്ട് അടി ഇല്ല. പെട്ടെന്ന് അറിയില്ലല്ലോ, അതിന്റെ ഉള്ളിലേക്ക് കേറിയാണ്. അതെ, അതെ, ആ പോടുണ്ട്. ഹായ് ഗോൾഡൻ, ഗോൾഡൻ ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണല്ലോ നായ്ക്കുട്ടിക്ക്. എന്തായാലും രണ്ട് മൂന്ന് ദിവസം നായ്ക്കളൊക്കെ ഭക്ഷണം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കൊടുക്കലുണ്ടോ? ആ നല്ല കാര്യം, ഭക്ഷണം കൊടുത്തിട്ടല്ലേ അതിന്റെ ജീവൻ ഇതുവരെ കിടന്നത്. അത് നന്നായിട്ടുള്ളത്. കുറച്ച് ദിവസം ആയിട്ട് വിട്ടിട്ടേ. അതല്ലേ, കൊടുക്കട്ടെ. പതുക്കെ നോക്കി ഇറങ്ങി.
അവരായിരുന്നു മിച്ചഭൂമി കിട്ടിയത്. അതെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്ത് കഴിക്കണ്ട, എനിക്ക് പിന്നെ ആവശ്യം വരും. അതിന്റെ ഉള്ളിക്കിടണ്ട, വങ്കിന് ഉള്ളിക്കിട്ട പിന്നെ വങ്കിന്ന് പുറത്തേക്ക് വരില്ല. രണ്ട് നായ്ക്കൂട്ടുകള് നമ്മുടെ ഈ തലയില് തല അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കണം അല്ലേ. വങ്കിനുള്ളിക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ അത് പുറത്തേക്ക് വരില്ല. ഓ എവിടെ ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെ രക്ഷപ്പെടുത്തിയാൽ മതി. മുളക് പൊടി ചേർത്താലും മുളക് അരച്ചാലും കറിയിൽ എരിവ് വേണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ തൂർക്കാൻ നല്ലത് ഈ കണ്ടത്. എന്തായാലും ഇനി വെള്ളം കിട്ടില്ലല്ലോ. വെള്ളം നേരെ കിട്ടുന്നു, ഇത് പള്ളി സ്ഥലമല്ലേ അല്ലേ. പള്ളി സ്ഥലം ഇനി പള്ളിൻ്റെ ആയതുകൊണ്ട് തീർക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. ഏതെങ്കിലും നാലാൾക്കാർ പറഞ്ഞിട്ട് തീർക്കണ്ട പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇവിടെ നിന്ന് നായ വിട്ട് കുറച്ചായിട്ടില്ലേ, രണ്ടു മാസമേ ഉള്ളൂ അല്ലേ, ആറ് മാസമാവോ. ആറുമാസമാവും. നായ് ചത്തില്ലല്ലോ, ഞാനൊക്കെ ആ പള്ളി പോട്ടത് ചത്തില്ലല്ലോ, ചത്തില്ല, ജീവനോട് കേജിക്കാ പള്ളി ജീവനോടെ കയറ്റി ജീവനോട് രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും പള്ളിക്കാരെ വൃത്തിയാക്കി, കറ വൃത്തിയാക്കി, നന്നായി വൃത്തിയാക്കി. നല്ല രീതിയിൽ ഇങ്ങോട്ട് വന്നോ, ചെറുത്തു നിൽപ്പൊന്നും വേണ്ട. ഒന്നിനെ വീഡിയോ എടുത്തു ഒന്നിനെ ഒന്നിനെ വെച്ചിട്ടുണ്ട്. ഒന്നിനെ കട്ടിയില്ലേ, തൂക്കി പിടിച്ചാ പോയില്ലേ. അല്ല അങ്ങനെ തൂങ്ങി നിൽക്കും, തൂങ്ങി നിൽക്കും, തൂങ്ങിയിട്ടല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും. ആദ്യം പെട്ടത് നമുക്ക് ആദ്യം കയറ്റാം. ഇതേ ഗോൾഡൻ ഞാൻ തന്നെ പോണം. ഗോൾഡൻ അങ്ങനെ ഒന്നിനെ നഷ്ടപ്പെടുത്തി അല്ലേ. ഈ ഗോൾഡൻ നിനക്ക് നായക്കളെ നഷ്ടപ്പെടുത്തൽ തന്നെ പണി. മെല്ലെ അയച്ചിടും നോക്കാ, രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കില്ല ഇനി പിന്നെ നോക്കാം അല്ലേ. ഇനി വന്ന് പെടരുത് കേട്ടാ. ഒരെണ്ണം കൂടിയുണ്ട്, അതിന് നമുക്ക് ഉഷാറാക്കല്ലേ. ഓ
നായക്കുട്ടിനെ രക്ഷിച്ചെടുത്തപ്പോ അതിന്റെ തള്ളയും തന്തയൊക്കെ വന്നിട്ടുണ്ട് കൂടെ. അതിനെ കാണാൻ അജിക്കാ, ആ നായക്കുട്ടിനെ കാണാനേ അതിന്റെ തള്ളയൊക്കെ എത്തിയിട്ടുണ്ട്. അവര് സ്നേഹപ്രകാരം നടത്തിക്കൊണ്ടിരിക്കണം അപ്പുറത്ത്. തള്ള വന്നിട്ടേ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെ വന്നിട്ടാണ് അത് ഈ ചോപ്പ് പെട്ടത്. ഓ, അതേ വർണ്ണം പെട്ടത്. ആദ്യം വർണ്ണം പെട്ടത്, ആദ്യം അത് പെട്ടു അല്ലേ. ആ വെള്ള പിന്നെ തള്ളയും ഈ കുട്ടിയും കൂടി ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് അങ്ങനെ അബദ്ധത്തിൽ അത് മറ്റത് പെട്ടതാ. ഏ തള്ള, അതാണ് തള്ള വേറെ. ആ ബിസ്ക്കറ്റ് തിന്നട്ടെ. തല്ലല്ലേ ഒന്ന് കയറി ഉസ്താദ, ഒന്നിനു കയറ്റി ഉള്ളിലേക്കൊന്ന് പെട്ടോട്ടെ. ഉസ്താദ് ഒന്നിനെ രക്ഷപ്പെടുത്തി, ഒരു നായക്കുട്ടി രക്ഷപ്പെടുത്തി, ഒന്നിനെ രക്ഷപ്പെടുത്തി. ഏതാ കിടക്കണോ, ഇനി ഒന്നുകൂടെ ഉണ്ട്. അമ്മനെ കണ്ട എന്താ മജിക്ക, നായ്ക്കുട്ടിക്ക് ഒരു താല്പര്യമില്ലാത്തത് പോലെയാണല്ലോ അല്ലേ. അതിനെ പ്രകോപിപ്പിക്കരുതേ. കിട്ടിയാ അല്ല, അങ്ങനെ കഴുത്തിൽ ഇട്ടിങ്ങനെ വലിച്ചോളി. നമുക്ക് ഇവിടുന്നേ മോളിലേക്ക് വലിക്കണ്ട, അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇടുപ്പിലോ കാലിലോ കെട്ടിയിട്ട് കയറ്റാം. ആ തന്നെ കഴുത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് കൂടിക്കിട്ടുള്ളൂ, വലിക്കുമ്പോൾ നമുക്ക് ഇടുപ്പിലോ കാലിലേക്ക് ആക്കാം. എന്തായാലും നമ്മളതിനെ കയറ് തുമ്പിടുക അല്ലേ, കയറിൻ്റെ തുമ്പ് തന്നെ. അതിക്കതാ കയറിൻ്റെ തുമ്പ് വന്നു. ആ കയ്യത്തിൽ പെട്ടില്ലേ അജിക്ക, നമ്മളതിനെ ജീവനോടെ രക്ഷപ്പെടുത്താനാണ് വന്നത്. അതുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കരുത്, കയ്യത്തിലിട്ട് നമുക്കത് മാറ്റാം. ഇടുപ്പിലോ കാലിലേക്ക് ആക്കിട്ടേ. ആ തന്നെ അവിടെ കെട്ടുക, എന്നിട്ട് അതിന്റെ കാലില് വേറെ കൊടുക്കണം. അടങ്ങടാ മോനെ, രക്ഷിക്കാനാണ് ശിക്ഷിക്കാനല്ല. നിന്റെ കൂട്ടുകാരൊക്കെ നിന്നെയും കാത്ത് മുകളിൽ നിക്കുന്നുണ്ട്. അതെന്തറിയോ, ഇത് പെട്ടിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ. അവസരമായിട്ടില്ല. ആ അതാണ് സംഭവം.
മജുക്ക സൂക്ഷിക്കണം, കടിയോ മാന്തലോ കിട്ടാണ്ട് സൂക്ഷിക്കണ്ടോളെ. കടിയോ മാന്തലോ കിട്ടാണ്ട് സൂക്ഷിക്കണ്ടോളെ. ഇല്ലനല്ല, ഇവൻ പെട്ടിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു, അവസരമായിട്ടില്ല. മറ്റേതൊരാഴ്ചയിലേറെ അവനക്ക് രക്ഷപ്പെടുത്താനൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് കയറ്റിയാ കഴുത്ത് മുറുകുവോ. മതി മതി, കൈ പെട്ടാലും മതി. അങ്ങനെ മജീവിക്കാൻ ശ്രമം വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ നായിൻ്റെ കയ്യിൽ കുരുക്കിട്ടിട്ടുണ്ട്. ഒരു 500 നായ്ക്കളെ മജീദൊക്കെ കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു പൊട്ടക്കിണറിൽ നിന്നും 2 നായ്ക്കളെ ജീവനോടെ രക്ഷപ്പെടുത്തുന്നത് ഇത് ആദ്യമാണ് അല്ലേ മജീദക്ക? ഒരു പൊട്ടക്കിണറിൽ നിന്നും 2 നായ്ക്കളെ ജീവനോടെ രക്ഷപ്പെടുത്തുന്നത് ഗോൾഡൻ മജീദ് ഇത് ആദ്യമാണ്. 2 നായ്ക്കുട്ടികളാണ്, 3-4 ദിവസമായി അത് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട്. കേട്ടോ ചേച്ചാ, ആ അപ്പം ലേശം വളവനാണ്. കറുമ്പൻ ആളത് കുറുമ്പൻ എന്ന് പറയുമ്പോൾ ഇത് കറുമ്പനല്ല എങ്കിലും ഒരു കുറുമ്പനാണ്. ഇതെന്താ വള്ളി കുടുങ്ങിയത് കൊണ്ട് കഴിച്ചില്ലേ? ഇതുപോലെയുള്ള പൊട്ടക്കിണറിൽ ഇറങ്ങുന്ന ഗോൾഡൻ ഒരു ഭയവുമില്ലാതെ ഇറങ്ങുന്നത്. അതിന് പ്രത്യേകം ഗോൾഡനെ ഗോൾഡൻ്റെ കൂടെയുള്ള ഞാൻ തന്നെ അഭിനന്ദിക്കുകയാണ്. ഞാൻ തന്നെ ഇറങ്ങണ്ട പറയും, എങ്കിലും ഗോൾഡൻ അതൊന്നും കേൾക്കില്ല. വള്ളൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ്. വള്ളൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ് ഞാറക്കോട് പള്ളി ഗ്രൗണ്ടിലാണ്. ഞാറക്കോട് പള്ളിന്റെ ഗ്രൗണ്ട് അല്ലേ, പള്ളിന് മുമ്പിൽ. അതെ, ഞങ്ങൾ ഞാറക്കോട് പള്ളിയിലെ കിണർ ഒരു 6 മുമ്പ് ഞങ്ങൾ വൃത്തിയാക്കിയിരുന്നു. അതിലും ഒരു നായ്പെട്ടു അതും ജീവനോടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ കിണറിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വറ്റിച്ച് വൃത്തിയാക്കി. പക്ഷെ ഈ കിണറിൽ വെള്ളമില്ല, പൊട്ടക്കിണറാണ്. പൊട്ടക്കിണറാണ്, അതുകൊണ്ട് നായ്ക്കള് അവരുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചു. ഗോൾഡൻ അതിസാഹസികമായി അവരെ രക്ഷപ്പെടുത്തുന്ന രീതിയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗോൾഡൻ, ഉഷാറല്ലേ? കുറച്ച് കുറുമ്പനാണ് ആളൊരു കുറുമ്പനാണ്. അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള വിവരം അതിനില്ലല്ലോ, അതല്ലേ അതിന് നായക്കള് പറയുന്നത്. ശരിക്കും മജീദ് ഖാനൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുക്കണ്ടേ? പഞ്ചായത്താ? ഓ, പഞ്ചായത്തിൻ്റെ കാര്യം ഭയങ്കര രസമാണ്. പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ നായക്കൾ ചാകുമ്പോഴേ അതിനെ കുഴിച്ചിറാൻ ഗോൾഡ് മജീദ് പോകലുണ്ട്. പക്ഷെ അതിൻ്റെ ഈ പൈസ കിട്ടണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. പിന്നെ പേപ്പറിൽ ഒപ്പിടുക അവിടെ ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞിട്ടേ അതിൽ ലേശം ബുദ്ധിമുട്ടാണ്. അല്ല, പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, അതങ്ങനെ ആവുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഇത് കിട്ടിയിട്ട് വേണേൽ നമുക്ക് ജീവിക്കാൻ. അതുകൊണ്ട് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കാലതാമസപ്പെട്ടോ പണിക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗോൾഡൻ പഞ്ചായത്തിൻ്റെ പരിപാടിക്ക് അധികം പോക്കില്ല. നമുക്കിതൊരു സേവനം മാത്രമല്ലല്ലോ, ജീവിക്കാനുള്ള മാർഗം കൂടിയല്ലേ. നമുക്ക് വേറെ പണിയില്ലല്ലോ, കുടുംബം കഴിഞ്ഞു പോകണ്ടേ?
അതെ സ്വന്തമായിട്ട് വീടില്ല. നമ്മളിങ്ങനെയൊക്കെ പോയിട്ട് വേണം എല്ലാ കുടുംബം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം ഇല്ലല്ലോ. രണ്ടു മൂന്ന് ആൾക്കാർക്ക് നമുക്കൊരു ഉപജീവന മാർഗം കൂടിയാണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു കൂലിക്കാശ് കൊണ്ടല്ലേ ജീവിക്കുക. അല്ലേ ഗോൾഡൻ, എന്തായി കെട്ടി കഴിഞ്ഞാ? അങ്ങനെ നമ്മുടെ ഗോൾഡൻ രണ്ടാമത്തെ നായിനെ രക്ഷപ്പെടുത്തി. ഒരു 1500 നായ്ക്കളിലെയും പൂച്ചകളിലെയും ഗോൾഡൻ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു പൊട്ടക്കടയിൽ നിന്നും രണ്ട് നായ്ക്കുട്ടികളെ ഒരുമിച്ച് ജീവനോടെ ഗോൾഡൻ രക്ഷപ്പെടുത്തുന്നത്. പാടാ മോനെ, നായ ഇങ്ങോട്ട് വരാണ്ട് വള്ളി കടിച്ച് പിടിക്കണം പിടിക്കണേ, അതിനെ രക്ഷപ്പെടുത്താൻ അറിയില്ലല്ലോ. നായ്ക്കുട്ടിയാണ് പാപം. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, നിന്റെ ലോകത്തേക്ക് നീ എത്തിയിട്ടുണ്ട്. കടിക്കണ്ട കടിക്കണ്ട, ഗോൾഡനെ കടിക്കണ്ട, ഗോൾഡനെ കടിക്കണ്ട, രക്ഷപ്പെടുത്തണ. ഒരു കടി കൊണ്ടാ പിന്നെ ഇഞ്ചക്ഷന് വേണ്ടി ഓടണം. വെരി ഗുഡ് ഗോൾഡൻ, ഇനി ഈ വഴിക്ക് വന്നു പോരുത്. നീ നിന്റെ കൂട്ടുകാരനെ പ്രത്യേകിച്ച് പറയി, ഇത് പൊട്ടക്കിണറാണ്, ആരും പെട്ടെന്ന് കാണില്ല. ജീവൻ രക്ഷപ്പെടുത്തിയ നായിത കടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ജീവനും കൊണ്ട് ഓടുകയാണ്. പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എത്ര ദിവസമായി നമ്മള് നായ ഇതിൽ പെട്ടിട്ട്? നായ ഇപ്പൊ ആദ്യത്തെ നായ പെട്ടിട്ട് ഒരാഴ്ചയിലേറെയായി. ഒരാഴ്ചയിലേറെയായി, ഇതിപ്പോ 2-4 ദിവസമായി. ആ ആ ആ, അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ അതിന് ഭക്ഷണം ഒക്കെ കൊടുത്തതുകൊണ്ടാണ് ജീവൻ നിലനിന്നത്. ഒരാഴ്ചയായി നായ്ക്കുട്ടി അതിനുള്ളിൽ പെട്ടെങ്കിലും നാട്ടുകാർ ഭക്ഷണം കൊടുത്തത് കൊണ്ട് അതിന് ജീവൻ നിലനിർത്താൻ സാധിച്ചു. നായ്ക്കുട്ടി അതാ ഓടിക്കളിക്കാണ്. ഞാറക്കോട് പള്ളിയാണ് തൊട്ട് ബാക്കിൽ കാണുന്നത്. ഇത് ഞാറക്കോട് പള്ളിന്റെ ഗ്രൗണ്ട്, ആൾമരയൊന്നും ഇല്ലാത്ത കിണറാണ്.